ചന്ദ്രനിലേക്കുള്ള ദൌത്യത്തിൽ ഏറെ നിർണായകമായ റഷ്യയുടെ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു സൂപ്പർ ഹെവി റോക്കറ്റിന്റെ ഗവേഷണവും നിർമ്മാണവുമാണ് നിർത്തിവെച്ചത് സാങ്കേതികമായി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിനാലാണ് സമയം ഏറ്റെടുക്കുന്നതെന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അറിയിച്ചത് സൂപ്പർ റോക്കറ്റിന്റെ ചുമതല വഹിക്കുന്ന സമാറ റോക്കറ്റ് ആൻഡ് സ്പേസ് സെന്റർ മേധാവി ദിമിത്രി ബെറോനാവാണ് വിശദീകരണം നൽകിയത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് റഷ്യയുടെ നൂതന പദ്ധതി വിപുലീകരിക്കുന്ന വാർത്ത ദിമിത്രി പുറത്തുവിട്ടത് യനീസി എന്ന പുതിയ പേരിലാണ് റോക്കറ്റ് നിർമ്മിക്കുന്നത് ശക്തി കൂടിയ റോക്കറ്റ് നിലവിൽ ഉപയോഗിക്കുന്ന ഡോൺ എന്നതിന്റെ പരിഷ്കരിച്ച രൂപമാണ് റഷ്യയുടെ ബഹിരാകാശ വിഭാഗമായ റോസ്കോസ്മോസ് സ്പേസ് കോർപ്പറേഷന്റെ ചന്ദ്രദൌത്യത്തിനിടെയാണ് റോക്കറ്റ് ബഹിഷ്കരിക്കുന്നത് ബഹിരാകാശത്തേക്ക് കൂടുതൽ വാഹനങ്ങളെയും ബഹിരാകാശ സഞ്ചാരികളെയും എത്തിക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് മുമ്പ് റോക്കറ്റിൽ മണ്ണെണ്ണയും ഓക്സിജനും ചേർന്നുള്ള സംവിധാനമാണ് പ്രവർത്തിച്ചിരുന്നത് പകരമായി മിതൈൻ വാതകം ഉപയോഗിച്ചുള്ള ഘട്ടത്തിലേക്കാണ് റഷ്യ മാറുന്നത് എൻസിയുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടി വന്നതാണ് റഷ്യ അറിയിക്കുന്നത് ഫെബ്രുവരിയിലാണ് റോക്കറ്റിന്റെ സാങ്കേതിക മാറ്റങ്ങൾക്കായുള്ള ഗവേഷണം ആരംഭിച്ചത് ഈ വർഷം ഒക്ടോബർ മാസത്തിൽ റോക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത് ന്യൂസ്